വെൽക്കം ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ പറയാൻ പോകുന്നത്, നമ്മളെല്ലാവരും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന്, ഫ്ലിപ്കാർട്ട് അതുപോലെ തന്നെ ആമസോൺ പോലെയുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും മൊബൈൽ ഫോൺ പർച്ചേസ് ചെയ്യുന്നവരാണ്. പക്ഷേ ഇങ്ങനെ മൊബൈൽ ഫോൺ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു 7 ഡേയ്സ് റീപ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു 10 ഡേയ്സ് റീപ്ലേസ്മെൻറ്റ് ഈ രണ്ട് വെബ്സൈറ്റുകളും അതുപോലെ തന്നെ മറ്റ് വെബ്സൈറ്റുകളും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ നമ്മൾ ധൈര്യമായി ഒരു മൊബൈൽ ഫോൺ പർച്ചേസ് ചെയ്യുന്നു, 7 ഡേയ്സ് റീപ്ലേസ്മെൻറ്റ് ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് ഇതിനുള്ളിൽ എന്തെങ്കിലും കംപ്ലയിൻസ് വന്നു കഴിഞ്ഞാൽ ഈ ഒരു മൊബൈൽ ഫോൺ റീപ്ലേസ്മെൻറ്റ് ചെയ്യാം. പക്ഷേ ഇതിൻ്റെ പുറകിലുള്ള സത്യാവസ്ഥ എന്തെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ലെറ്റ് സ്റ്റാർട്ട് ദ വീഡിയോ. അപ്പോൾ പിന്നെ ഈ ഒരു 10 ഡേയ്സ് റീപ്ലേസ്മെൻറ്റ് പോളിസി ലഭിക്കാത്ത ഒരുപാട് കാരണങ്ങളുണ്ട്. നമുക്കൊരു 15 ഡിഗ്രി സെൽഷ്യസ്, 50 ഡിഗ്രി സെൽഷ്യസിന് താഴെ ഹീറ്റിംഗ് ഇഷ്യൂ അനുഭവപ്പെടുന്ന മൊബൈൽ ഫോണിനൊന്നും റീപ്ലേസ്മെൻറ്റ് പോളിസി ലഭിക്കില്ല. കാരണം ഞാനൊരു പോക്കോ M2 Pro പർച്ചേസ് ചെയ്ത് ഓവർ ഹീറ്റിംഗ്, 15 മിനിറ്റ്സിൽ 43 ഡിഗ്രി സെൽഷ്യസ് ഓവർ ഹീറ്റിംഗ് ഉണ്ടെങ്കിലും അത് ഫ്ലിപ്കാർട്ടിൻ്റെ ടെക്നീഷ്യൻ്റെ സൈഡിൽ നിന്നും അത് നോർമൽ ഹീറ്റിംഗ് ആയി പരിഗണിച്ച് എൻ്റെ ഒരു റീപ്ലേസ്മെൻറ്റ് അപ്ലിക്കേഷൻ റിജക്ട് ചെയ്യുകയാണ് ചെയ്തത്. ഞാനൊരു 7 അല്ലെങ്കിൽ ഒരു 7-8 തവണ ഞാൻ റീപ്ലേസ്മെൻറ്റ് റിക്വസ്റ്റ് ചെയ്യുകയും 2 തവണ നമുക്ക് ടെക്നീഷ്യൻ വരികയും പക്ഷേ 43 ഡിഗ്രി നോർമൽ ടെമ്പറേച്ചർ ആണെന്ന് പറഞ്ഞ് ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ റീപ്ലേസ്മെൻറ്റ് റിജക്ട് ചെയ്തതാണ് എൻ്റെ ഒരു അനുഭവം എന്ന് പറയുന്നത്. ഗൈസ്, അപ്പോൾ ഈ ഒരു 7 ഡേയ്സ് റീപ്ലേസ്മെൻറ്റ് പോളിസി നമുക്ക് അലോ ചെയ്ത് ലഭിക്കുന്നത്, റീപ്ലേസ്മെൻറ്റ് പോളിസി കിട്ടുന്നത് മൊബൈൽ ഫോണിൻ്റെ ഏതെങ്കിലും പാർട്സ് വർക്ക് ചെയ്യാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ, നമുക്ക് ഈ ഒരു മൊബൈൽ ഫോൺ അൺബോക്സ് ചെയ്തതിന് ശേഷം മൊബൈൽ ഫോണിൻ്റെ ക്യാമറയോ മൈക്രോഫോണോ സ്പീക്കറോ എന്തെങ്കിലും ഒന്ന് വർക്ക് ചെയ്യുന്നില്ല എങ്കിൽ നമുക്കത് റീപ്ലേസ്മെൻറ്റിന് റിക്വസ്റ്റ് ചെയ്യാം. പിന്നെ പ്രധാനമായിട്ടും പറയാനുള്ളത്, ഈ ഒരു 7 ഡേയ്സ് റീപ്ലേസ്മെൻറ്റ് പോളിസി ഉള്ളത് കൊണ്ട് ആരും മൊബൈൽ ഫോൺ വാങ്ങിച്ച ശേഷം ഇനി ഇത് 7 ദിവസം ഉപയോഗിച്ച് 6-ാമത്തെ ദിവസം റിട്ടേൺ ചെയ്യാം അല്ലെങ്കിൽ റീപ്ലേസ്മെൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ആരും മൊബൈൽ ഫോൺ പർച്ചേസ് ചെയ്യരുത്. കാരണം ടെക്നീഷ്യൻ വിസിറ്റ് കഴിഞ്ഞതിന് മാത്രമേ അവർ അലോ ചെയ്താൽ മാത്രമേ ഈ ഒരു റീപ്ലേസ്മെൻറ്റ് പോളിസി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു മൊബൈൽ ഫോൺ എടുക്കുന്നതിന് മുമ്പ് ഫ്ലിപ്കാർട്ടിൽ നിന്നോ ആമസോണിൽ നിന്നോ ഈ ഒരു മൊബൈൽ ഫോൺ, ഏത് മൊബൈൽ ഫോൺ ആയിക്കോട്ടെ, പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ യൂസർ എക്സ്പീരിയൻസ്, ആരെങ്കിലും മുൻപ് എടുത്തിട്ടുള്ള യൂസറിൻ്റെ എക്സ്പീരിയൻസ് പേഴ്സണലായോ അല്ലെങ്കിൽ യൂട്യൂബിലോ മറ്റ് സോഷ്യൽ മീഡിയകളിലോ അന്വേഷിച്ചതിന് ശേഷം മാത്രം ഈ ഒരു മൊബൈൽ ഫോണുകൾ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യുക. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, ഒരു യൂസറിൻ്റെ റിവ്യൂ മാത്രം കണ്ടതിന് ശേഷം ഈ ഒരു മൊബൈൽ ഫോൺ പർച്ചേസ് ചെയ്യരുത്, ഏത് മൊബൈൽ ഫോൺ ആയാലും പർച്ചേസ് ചെയ്യരുത്. കാരണം ഓരോരുത്തർക്കും ഓരോ എക്സ്പീരിയൻസ് ആണ് ഉണ്ടായിരിക്കുക. കാരണം ഈ ഒരു പോക്കോ M2 Pro മൊബൈൽ ഫോണിൻ്റെ ഹീറ്റിംഗ് ഇഷ്യൂവിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. അതിൽ വന്ന ആദ്യത്തെ കുറച്ച് കമൻറ്റുകളെല്ലാം ഒരു കംപ്ലയിൻസും ഇല്ല, ഒരു ഹീറ്റിംഗ് ഇഷ്യൂ ഇല്ല എന്നൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ കൊടുക്കുന്ന ഒരുപാട് കമൻറ്റുകൾ ഓരോരോ ഇഷ്യൂസും അവർ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. മൊബൈൽ ഫോൺ, ഏത് മൊബൈൽ ഫോൺ ആയിക്കോട്ടെ, ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ഈ ഒരു മൊബൈൽ ഫോൺ അൺബോക്സ് ചെയ്യുമ്പോൾ തീർച്ചയായും ഒരു വീഡിയോ എടുത്തു വെക്കുക. യൂട്യൂബേഴ്സൊക്കെ അൺബോക്സിംഗ് വീഡിയോ ചെയ്യുന്നത് പോലെ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തു വെക്കുക. കാരണം ഈ ഒരു കൺഫർമേഷന് വേണ്ടി ഫ്ലിപ്കാർട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ ഓഫീഷ്യലിൽ നിന്നൊക്കെ വിളിക്കുമ്പോൾ അവർ ചോദിക്കുന്ന കാര്യം ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ ബോക്സിൻ്റെ സീല് പൊട്ടിച്ചിരുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു അവർ ചോദിച്ച് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ. ഗൈസ്, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സൈനിങ് ഔട്ട്.